കേരളത്തിലെ ഏറ്റവും അധികം പോപ്പുലറായ അവതാരകമാരിൽ ഒരാളാണ് ലക്ഷ്മി നക്ഷത്ര. ടമാർപ്പട എന്ന ഫ്ലവേഴ്സ് ചാനലിൻ്റെ പരിപാടിയിലൂടെയാണ് ലക്ഷ്മി മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയാവുന്നത്. പിന്നീട് സ്റ്റാർ മാജിക് എന്ന സൂപ്പർ ഹിറ്റ് പരിപാടിയിലൂടെ ലക്ഷ്മി ഒരു അഭിവാജ്യ ഘടകമായി മാറുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. കാരണം അവിടെ വരുന്ന ഏതൊരു താരത്തെക്കാളും സ്റ്റാർ വാല്യൂ, അതിനേക്കാൾ കൂടുതൽ സ്നേഹം, ആദരവ്, വാത്സല്യം ഒക്കെ നേടാൻ കഴിഞ്ഞ ഒരവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര. അത് പ്രത്യേകിച്ചും തൃശ്ശൂർ സ്വദേശി, തൃശ്ശൂരിലെ കുറുക്കഞ്ചേരി സ്വദേശിയായ ലക്ഷ്മി അവതരണ ശൈലിയിലൂടെ മാത്രമല്ല തൻ്റെ ഭാഷാശൈലിയിലൂടെയും തൃശ്ശൂർ ഭാഷയിലൂടെയും ഒക്കെ മലയാളികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തുകയായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് ലക്ഷ്മി നക്ഷത്ര സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും അതിന് പെട്ടെന്നാണ് റീച്ചുണ്ടാവുന്നതും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുകയും ഒക്കെ ചെയ്തത്. ഇതൊക്കെ ലക്ഷ്മിയോടുള്ള ആ ഒരു സ്നേഹവും വാത്സല്യവും ഇഷ്ടവും ഒക്കെ കൊണ്ട് തന്നെയാണെന്നതിൽ സംശയമില്ല. എപ്പോഴും ഏതൊരു സ്റ്റാർ വന്നാലും സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലവേഴ്സിലൊക്കെ സൂപ്പർ സ്റ്റാർസൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും തൻ്റേതായ ശൈലിയിൽ, അവതരണ ശൈലിയിൽ അവരെയൊക്കെ പിടിച്ചെടുത്തുവാനും അവരെയും ആ സ്റ്റാർ മാജിക്കിലെ കലാകാരന്മാരെയും ഒക്കെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാനും കഴിഞ്ഞു എന്നത് തന്നെയാണ് ലക്ഷ്മിയുടെ ഏറ്റവും വലിയ വിജയം. എന്നാലിപ്പോൾ ലക്ഷ്മി നക്ഷത്ര ഒരു നീണ്ട ഇടവേള എടുക്കുകയാണ് സ്റ്റാർ മാജിക്കിൽ നിന്നാണ് പുറത്തു വരുന്ന വിവരം. അത് ഇനി കുറച്ച് നാളത്തേക്ക് താൻ സ്റ്റാർ മാജിക്കിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൊരു പോസ്റ്റ് വന്നിരുന്നു. അതോടുകൂടി എൻ്റെ ചുവട്ടിൽ നിരവധിയായ കമൻറ്റുകളാണ് എത്തിയത്, ലക്ഷ്മി ഇല്ലാതെ എന്ത് സ്റ്റാർ മാജിക്ക്, ലക്ഷ്മി പോയാൽ പിന്നെ ഞാൻ സ്റ്റാർ മാജിക്ക് കാണില്ല, അത്രയും എനിക്ക് ലക്ഷ്മി ഇഷ്ടമാണ്, മറ്റവിടെ വരുന്ന ഏതൊരു സ്റ്റാർസിനേക്കാളും ഏതൊരു ആളുകൾ ആർട്ടിസ്റ്റിനേക്കാളും ഇഷ്ടമാണ് ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നത് താൻ ചെറിയൊരു ഇടവേളയെടുക്കുന്നുവെന്നേ ഉള്ളൂ, പൂർണ്ണമായും സ്റ്റാർ മാജിക്കിൽ നിന്ന് പോകുന്നില്ല, താനൊരു വലിയ യാത്രയുടെ ആരംഭത്തിലാണ്, തൻ്റെ യാത്ര തുടങ്ങുകയാണ്, തൻ്റെ മോഹിപ്പിച്ച ഒരു സ്ഥലത്തേക്കാണ് താൻ യാത്ര പോകുന്നത്. താൻ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് തൻ്റെ സ്റ്റാർ മാജിക്കിലെ പ്രേക്ഷകരെയും അവിടുത്തെ ആർട്ടിസ്റ്റിനെയും മാത്രമല്ല പാപ്പു എന്ന തൻ്റെ സ്വന്തം പെറ്റ് ഡോഗിനെ കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോയിൽ ലക്ഷ്മി ഉടനീളം പ്രത്യക്ഷപ്പെടുന്നത്. താൻ ഒറ്റയ്ക്കല്ല യാത്ര പോകുന്നത്, തൻ്റെ അമ്മയും ഉണ്ട് കൂടെ. അങ്ങനെ തൻ്റെ ഒരു സ്വപ്ന യാത്രയുടെ ആരംഭത്തിലാണ് എന്ന് ലക്ഷ്മി പറയുന്നു. എന്തായാലും ലക്ഷ്മി യാത്ര കഴിഞ്ഞ് ഉടൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ ആണ്, ആ എത്രയും വേഗം ലക്ഷ്മിയെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സ്റ്റാർ മാജിക്കിൻ്റെ പ്രേക്ഷകരെല്ലാം. എനിക്ക് ചൂട് എത്ര വേണമെങ്കിലും സഹിക്കാം, പക്ഷെ തണുപ്പ് അധികം സഹിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ പോകുന്നേ, അയ്യോ. അപ്പോ ഇതാണ് നമ്മുടെ ബൈ, നമ്മുടെ ബൈമാരൊക്കെ എത്തിയിട്ടുണ്ട്, ആൾക്കാർ മറിപ്പോയി അതല്ല.